ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പാലക് പനീറാണ്. കളർ കണ്ടപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, പാലക്ക് വെച്ചിട്ട് നമ്മൾ പനീർ കറി ചെയ്യുന്നതാണ്. ഞാൻ മുന്നേ ഒരു പനീറിൻ്റെ കറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കണ്ടു നോക്കാം. അപ്പോൾ പാലക്ക് എന്ന് പറയുന്നത് ഇതുപോലത്തെ ചീരയാണ് കേട്ടോ. സാധാരണ നമ്മൾ നാട്ടിൽ ഉപ്പേരി വെക്കാനോ യൂസ് ചെയ്യണ ചീരയല്ല ഇത്, വേറൊരു ടൈപ്പാണ്. പാലക്ക് തന്നെയാണ് നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുക, ആ പേരിൽ തന്നെയാണ് അത് വാങ്ങാനും കിട്ടുക. അപ്പോൾ എല്ലായിടത്തും കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടില്ലാണ്ട് ഇല മാത്രം ഇങ്ങനെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് കുക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ പാലക്ക് കറി വെക്കുമ്പോൾ നല്ല പച്ച കളറിൽ തന്നെ കറി വയ്ക്കുമ്പോൾ കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐസ് വാട്ടർ എടുത്ത് വയ്ക്കുക ഒരു പാത്രത്തിൽ, നല്ല തണുത്ത വെള്ളം. പിന്നെ അതുപോലെ ഒരു വേറൊരു പാത്രത്തിൽ ഇത് തിളപ്പിക്കാനായിട്ടുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പൊന്നും ഇടാണ്ട് ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഈ പാലക്ക് അതിൽക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി നേരത്തെ ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഇലകൾ അതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്ന ഒരു ടൈപ്പാണ് ഈ ഇല. ഇത് സാധാരണ നമ്മുടെ കയ്യിൽ കുക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇതൊരു തളർന്ന മട്ടിലുള്ള ഇലയാണ് കേട്ടോ ഈ പാലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുക. ഒരു മിനിറ്റ് ഈ ഫ്ലെയിമിൽ ഇത് ഇടുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ ഐസ് വാട്ടറിനകത്തൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നേരെ ഇതുപോലൊരു അരിപ്പള്ള സ്പൂൺ വെച്ചിട്ട് നമ്മൾ കോരിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പച്ച കളറ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും അത് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണത്. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡയറക്റ്റ് അരച്ചെടുത്താൽ മതിയാവും. അങ്ങനെ കളറൊന്നും വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ അരച്ചെടുത്താൽ മതിയാവും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ നമ്മളുടെ കറി കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല തണുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഈ ലീഫ്സ് എടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതേപടി നമ്മൾ നേരത്തെ കോരിയെടുത്ത് അതേ ഇത് വെച്ചിട്ട് തന്നെ ഇതിൽ കിട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി പാലക്ക് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി പനീറിൻ്റെ പരിപാടികൾ നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാക്കറ്റ് 225 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക്, കാരണം പൊടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ മുന്നത്തെ കറിയിൽ പറഞ്ഞ പോലെ വെള്ളത്തിലിട്ട് വെച്ചാലും മതി തണവ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാ പനീർ ക്യൂബ്സും ഞാൻ ചൂടായിട്ടുള്ള ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാ സൈഡൊന്നും ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു സൈഡ് ബ്രൗൺ കളറായാലും മതി. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓരോ സൈഡ് ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സമയം ഇട്ടതിന് ശേഷമാണ് ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണത്. അത്യാവശ്യം ഒരു 1-2 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രൈ ആയി വരാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണവർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ ഇത് ഐസൊക്കെ വിടാനായിട്ട്. ഇത് ഫ്രൈ ആയതിനു ശേഷം നമ്മളിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ സെയിം പാനിലാണ് നമ്മൾ ഗ്രേവിക്കുള്ള പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവോള ഒക്കെ ഒന്ന് വഴന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്യുമിൻ സീഡ്സ് 1/2 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വയ്ക്കുക ഈ ഒരു സമയത്ത്. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി. വെളുത്തുള്ളി ഒരു 2-3 അല്ലി ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തതാണ്.
എങ്ങനെ ചോപ്പ് ചെയ്താലും കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കുകയാണ് ചെയ്യണത് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളറാവാൻ നിൽക്കണ്ട, അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള ഒക്കെ നന്നായി വഴന്നുണ്ട്. ഈ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. അങ്ങനെ വല്ലാണ്ട് വെന്ത് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, കാരണം അത്യാവശ്യം മിക്സിയിൽ അരച്ചെടുക്കാനുള്ള ഒരു ഭാഗമായാൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ പാലക്ക് അരച്ചിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. പാലക്ക് അരച്ചതിൻ്റെ കൂടെ ഇതിട്ട് അരക്കണ്ട. എനിക്ക് അതിൻ്റെ കളറ് മാറുന്നതായിട്ട് തോന്നി അങ്ങനെ ചെയ്തപ്പോൾ. എളുപ്പപ്പണിക്ക് വേണ്ടി ഒരു വട്ടം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സവോളൊക്കെ ഇട്ട് അരക്കുമ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ആവണ പോലെ തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പാലക്ക് അരച്ചത് ലാസ്റ്റാണ് ഗ്രേവിയിലേക്ക് ചേർക്കാറുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അരയ്ക്കുമ്പോൾ ഈ ഒരു സംഭവം മാത്രം ഇട്ടിട്ട് അരയ്ക്കുക. അതായത് ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് മാത്രം ഇട്ടിട്ട് മിക്സിയിൽ അരയ്ക്കുക. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മിക്സി കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ഗ്രീനിഷ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ. അത് കുഴപ്പമില്ല, കാരണം നമ്മളിനി എന്തായാലും പച്ച കളറിലുള്ള കറി തന്നെയാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ വീണ്ടും പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു പീസ് ബട്ടർ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ബട്ടർ ഇട്ടാൽ ഒന്നുകൂടിയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ഇട്ടിട്ടാണ് ഇനി നമ്മൾ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നത്. ഈ ബട്ടറിലാണ് നമ്മൾ മസാല പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്മിലിട്ടിട്ട് നമ്മൾ അര ടീസ്പൂൺ കൂടെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസ് പൗഡറുകൾ എന്ന് പറയുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇതുപോലെ അര ടീസ്പൂണാണ്. ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയും സ്പൈസ് പൗഡറുകൾ ഈ ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഫ്ലെയിം എപ്പോഴും സിമ്മിലിടുക കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഈ ഒരു മസാല ചൂടായി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സബോളയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒന്ന് എണ്ണ തെളിയുന്ന വരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നമ്മൾ ഗ്രേവി ഒന്ന് തിളച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു സമയത്ത് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ ഒരു കറിയിൽ അവോയ്ഡ് ചെയ്യാത്ത ഒരു സംഭവമാണ് കസൂരിമേത്തി. ഇതെന്തായാലും നിങ്ങൾ ഇടണം. കസൂരിമേത്തി എന്ന് പറയുന്നത് കഴിഞ്ഞ പാലക്കിൻ്റെ കറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണക്കിയിട്ടുള്ള ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് കസൂരിമേത്തിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യണം, കാരണം ഇനി നമുക്ക് പാലക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റൊക്കെ നമുക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ. അത്യാവശ്യം നമ്മളുടെ ഇതൊന്ന് തിക്കായിട്ട് വരുന്ന സമയത്താണ് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഗ്രീൻ പേസ്റ്റ്, അതായത് ആ ചീര അരച്ചത് ഇതിലേക്ക് ചേർക്കുക. ഇനി നമ്മൾ അധികം സമയം ഇട്ടിട്ട് തിളപ്പിക്കുന്നില്ല കേട്ടോ. കുറച്ച് സമയമാണ് ഇനി നമ്മൾ കുക്കിങ്ങിന് കൊടുക്കുന്നുള്ളൂ. കഷ്ടി ഒരു മിനിറ്റൊക്കെ ഇനി മതിയാവും, കാരണം ഇത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പനീർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്ത് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ട അടുത്തൊരു സംഭവമാണ് ഫ്രഷ് ക്രീം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ക്രീം ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് ഇത് പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, പക്ഷേ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനത്തെ കറികളിലോ അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ അങ്ങനത്തേലൊക്കെ നമ്മൾ സാധാരണ ആഡ് ചെയ്യണതാണല്ലോ ക്രീം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ക്രീമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റിൽ ഒന്നും കൂടി ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ക്രീമും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഏകദേശം ഓഫ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു സ്പൈസ് പൗഡറും കൂടി ഇതിൽ ആഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നമ്മൾ കറി ഓഫ് ചെയ്യണതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ ഗരം മസാല ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാലക് പനീർ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. പനീർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് പനീറോ വലിയ താല്പര്യം ഉണ്ടാവില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കറി കിട്ടണം. അപ്പോൾ അങ്ങനെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീനിഷ് കളറിൽ തന്നെ നമുക്ക് പാലക് പനീർ കിട്ടും. അതല്ല, നമ്മൾ ഡയറക്റ്റ് അരച്ചെടുത്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഈ കളറ് കിട്ടില്ല, ഒരു യെല്ലോയിഷ് ഷെയ്ഡ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫൈനലായിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ആ ചെറിയ ചൂടിൽ തന്നെ ഒരു ടീസ്പൂണോളം ഫ്രഷ് ക്രീം ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മുന്നിട്ടിട്ടുള്ള പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.